വിന്റർ സീസണിൽ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സോ നമ്മുടെ ബജറ്റിൽ ബെസ്റ്റ് സൊല്യൂഷൻ എന്താ? ഈ ഇമേഴ്ഷൻ റോഡ്സ്. അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് റേറ്റിംഗ്സും ഗ്രേറ്റ് റിവ്യൂസും ഉള്ള ഈ അഞ്ച് ഇമേഴ്ഷൻ റോഡ്സ് എടുത്ത് കമ്പയർ ചെയ്ത് റിയൽ ടൈം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ലൈക്ക് ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, വാട്ടർ എത്ര ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ആവും, ഷോക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി എന്താണ് ലേറ്റ്, വീഡിയോയിലേക്ക് പോവാം. ഈ ഫൈവ് ബെസ്റ്റ് ഹീറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹാവെൽസ് സില്ല, ബജാജ്, ക്രോംപ്ടൺ, ഹാവെൽസ് എച്ച് പി ടെൻ ആൻഡ് റിക്കോ. ഫസ്റ്റ് ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെയുള്ള എല്ലാ ഹീറ്റേഴ്സിന്റെയും ഔട്ടർ സർഫേസ് നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാത്തിലും ഹാവെൽസ് സില്ലയുടെ ലുക്ക് മാത്രം ഒത്തിരി യുണീക്ക് ആൻഡ് പ്രീമിയം ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോ ഇതിന്റെ റോഡ് മെറ്റീരിയൽ ചെക്ക് ചെയ്താൽ ഹാവെൽസ് സില്ല, എച്ച് പി ടെൻ, ബജാജ് ഈ മൂന്നും നിക്കി പ്ലേറ്റഡ് മെറ്റീരിയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ റീകോ ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ക്രോംപ്ടൺ ബെക്ലൈറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ എല്ലാ ഹീറ്റേഴ്സും ഹുക്ക് ഡിസൈൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ എല്ലാം ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. പക്ഷെ ഹാവെൽസ് സില്ല മാത്രം വിങ് സ്റ്റെപ്പ് ഡിസൈൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിക്ക് ഇല്ലാതെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഹീറ്റേഴ്സിന്റെയും വയർ ലെങ്ത് ചെക്ക് ചെയ്താൽ ഹാവെൽസ് സില്ല 1.3 മീറ്റേഴ്സ് ഉണ്ട്, ഹാവെൽസ് എച്ച് പി ടെൻ 1.4 മീറ്റേഴ്സ് ഉണ്ട്, ബജാജും ക്രോംപ്ടണും 1.5 മീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് റീകോ മാത്രം എല്ലാത്തിനേക്കാൾ കൂടുതൽ 1.6 മീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതിലുള്ള ഈ ഫോർ ഹീറ്റേഴ്സും 1000 വാട്ട്സ് പവറും കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഹാവെൽസ് ഇല്ല മാത്രം 1500 വാട്ട്സ് പവറും കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ഈ എല്ലാ ഹീറ്റേഴ്സും റിയൽ ടൈമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് ചെയ്യാൻ ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്ത് എല്ലാ ഹീറ്റേഴ്സും പ്ലേസ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയാൽ ഹാവെൽസ് സില്ല ആൻഡ് എച്ച് പി ടെൻ ഹീറ്റേഴ്സിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് ആൻഡ് 20 മിനിറ്റ്സിൽ വെള്ളം എത്ര ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ആവുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബജാജ്, ഹാവെൽസ് എച്ച് പി ടെൻ, റീകോ ഇത് മൂന്നും അറൌണ്ട് 33 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പിന്നെ ക്രോംപ്ടൺ 34.8 ഡിഗ്രീസ് ആൻഡ് ഹാവെൽസ് ഇല്ല 38.7 ഡിഗ്രീസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബജാജ് ആൻഡ് എച്ച് പി ടെനിൽ അറൌണ്ട് 39 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ക്രോംപ്ടൺ ആൻഡ് റീകോയിൽ അറൌണ്ട് 41 ഡിഗ്രീസ് ടെമ്പറേച്ചർ ഉണ്ട്. ആൻഡ് ഹാവെൽസ് ജില്ലയിൽ 47.3 ഡിഗ്രീസ് ടെമ്പറേച്ചർ ഉണ്ട്. നോർമൽ ബാത്ത് ചെയ്യാൻ ഈ ടെമ്പറേച്ചർ മതിയാവും. പിന്നെയും 15 മിനിറ്റ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ ബജാജ്, ക്രോംപ്ടൺ, എച്ച് പി ടെൻ ആൻഡ് റീകോ ഈ നാലും ലെസ് ദാൻ 50 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുക. പിന്നെ ഹാവെൽസ് ജില്ലയിൽ 55.8 ഡിഗ്രി ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഫൈനലായി 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബജാജ് ആൻഡ് എച്ച് പി ടെനിൽ അറൌണ്ട് 49 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ക്രോംപ്ടൺ ആൻഡ് റീകോയിൽ അറൌണ്ട് 53 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഹാവെൽസ് ജില്ലയിൽ 63.3 ഡിഗ്രീസ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്താൽ 1500 വാട്ട്സിന്റെ ഹാവെൽസ് ജില്ല ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ആവും, അതും 63.3 ഡിഗ്രീസ് ടെമ്പറേച്ചർ കൊണ്ട്. ആൻഡ് 1000 വാട്ട്സിൽ നോക്കിയാൽ എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ക്രോംപ്ടൺ ഹീറ്റ് ചെയ്യുന്നുണ്ട്, അതും 53.7 ഡിഗ്രീസ് ടെമ്പറേച്ചർ കൊണ്ട്. ഹാവെൽസ് ജില്ല ആൻഡ് എച്ച് പി ടെനിൽ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഓട്ടോ കട്ട് ഓഫ് ഫീച്ചർ. ഇതുള്ളത് കൊണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയാലും ഡിസൈൻ ടെമ്പറേച്ചർ റീച്ച് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി പോവും. പിന്നെ ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, ലൈക്ക് ലോ, മീഡിയം, ഹൈ. ആൻഡ് ഇപ്പൊ ഫൈനലായിട്ട് വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ ഷോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിലൊന്നിലും കറന്റ് പാസ് ആവുന്നില്ല. സോ ഇപ്പൊ നിങ്ങൾ പേടിക്കാതെ യൂസ് ചെയ്യാം. അന്നും പറഞ്ഞ വാട്ടർ ഹീറ്റ് ആവുമ്പോ കൈ വെച്ച് നോക്കരുത്. സോ ഫൈനലായിട്ട് ഈ ടെസ്റ്റുകളെല്ലാം അബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടേബിളിൽ ഫൈനൽ റിസൾട്ട്സ് കണ്ട ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഹാവെൽസ് ഇല്ല എച്ച് പി ടെൻ ഹീറ്റേഴ്സ് ആണ്. ഇത് എന്തിനെ റെക്കമെൻഡ് ചെയ്യുന്നെന്ന് വെച്ചാൽ ഇത് രണ്ടിലും ഓട്ടോ കട്ട് ഓഫ് ഫീച്ചർ ഉണ്ട്. അത് മാത്രമല്ല ടെമ്പറേച്ചറും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് വാട്ടറിനെയും ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യും. ആൻഡ് ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ക്രോംപ്ടൺ ഹീറ്റർ. അതെന്തിനാന്ന് വെച്ചാൽ ഇത് എല്ലാ ടെസ്റ്റും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പിന്നെ വാട്ടറും വളരെ ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.